കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് 38-ാം വാർഷിക സമ്മേളനത്തിൽ ബി ജെ പി നേതാവ് വി മുരളീധരൻ പങ്കെടുക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യത്തിന്റെ കാപട്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിൽ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം റഷ്യയിൽ തൊഴിലാളി വർഗത്തിൻ്റെ മൗലികാവകാശങ്ങൾ തന്നെ നിയമം മൂലം നിരോധിച്ചത് ഒരു ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഏറെക്കാലം തൊഴിലാളികൾക്ക് കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സംഘടിക്കാനോ കൂലി വർധനവ് ആവശ്യപ്പെടാനോ ഉള്ള സ്വാതന്ത്ര്യമടക്കമുണ്ടായിരുന്നില്ല. സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് തൊഴിലാളി വർഗ സർവാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യമാണ് ആ പാർട്ടിയുടെ അന്നും ഇന്നുമുള്ള നിലപാട്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ ഭരണകൂടം എടുക്കുന്ന പല സമീപനങ്ങളും ആ സമീപനങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളത് നമ്മൾ അവരുടെ ഒരു കുഴപ്പമാണ് എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തന്നെ നിലപാട് ലോകമെമ്പാടും തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ ആണ് എന്ന് സ്റ്റാലിൻ തന്നെ പറഞ്ഞ സ്ഥിതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യമാണ് അവർ വാസ്തവത്തിൽ ലക്ഷ്യം വെക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്നുള്ളത് വളരെ കൃത്യമാണ്.